ചുബിക്കട്ടെ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിൽ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോ ഞാൻ മെറ്റൽ ഡിറ്റക്ടർ ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അത് കണ്ട് കുറച്ച് പേർ എന്നോട് ചോദിച്ചിരുന്നു നമുക്ക് PCB ഡിസൈൻ ചെയ്ത് തരാൻ സാധിക്കുമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ബാക്കി നിങ്ങളുടെ വീഡിയോ നോക്കി അതുപോലെ ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ മെറ്റൽ ഡിറ്റക്ടർ നമുക്ക് എങ്ങനെ വീട്ടിലുണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ആയിരുന്നു അത്. അപ്പോൾ അതിന് തുടർച്ചയായിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോ കിട്ടുമ്പോൾ നിങ്ങളുടെ ആവശ്യപ്രകാരം ചെയ്തതാണ്. ആദ്യം ഇത് സർക്യൂട്ട് ചെയ്തില്ലായിരുന്നു. അപ്പോൾ കുറേ പേർ എന്നോട് ചോദിച്ചിരുന്നു സർക്യൂട്ട് ബോർഡ് ചെയ്ത് തരാൻ പറ്റുമോ, ബാക്കി നിങ്ങളുടെ വീഡിയോ നോക്കി ഞങ്ങൾ ചെയ്യാമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ ആവശ്യപ്രകാരം ഞാൻ കുറച്ച് ഉണ്ടാക്കിയതാണ്. നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാവുന്നതാണ്. ഈ സർക്യൂട്ട് ബോർഡിനപ്പുറം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഈ വോളിയം കൺട്രോളർ ഇതുണ്ടോ, ഇതൊരു 5K വോളിയം കൺട്രോളർ ഉണ്ട്, 100K വോളിയം കൺട്രോളർ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ സർക്യൂട്ടിൽ ഞാൻ ചെയ്തു തരുന്നതാണ്. ഈ സ്പീക്കറും അതുപോലെ തന്നെ ബാറ്ററിയും നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ട് അതേപോലെ നിങ്ങൾക്ക് ചെയ്യാം. 12V സപ്ലൈ ആണ് ഇതിനാവശ്യം. 9V to 12 ശരിക്കും 12V വേണം നല്ല വർക്ക് ചെയ്യണമെങ്കിൽ. അപ്പോൾ 12V നിങ്ങൾക്ക് ചെയ്യാം. അതുപോലെ തന്നെ കോയിൽ നിങ്ങൾ എൻ്റെ വീഡിയോ നോക്കി നിങ്ങൾക്ക് ചെയ്യാം. ഈ കോസ്റ്റ് കുറഞ്ഞ പ്രകാരമുള്ള എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. അപ്പോൾ കാണാത്തവർ അത് കാണുക. ഓക്കെ. അപ്പോൾ ഈ മെറ്റൽ ഡിറ്റക്ടർ നമ്മൾ അത്യാവശ്യം കപ്പാസിറ്റി ഉള്ളതാണ്. വെച്ചാൽ നമുക്ക് ആവശ്യമായ വില കുറഞ്ഞ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നത് കൊണ്ട് നമുക്ക് വില കുറഞ്ഞ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. ഓക്കെ, ഞാൻ എൻ്റെ ഇതൊന്ന് പരിചയപ്പെടുത്താം, ഇതൊന്ന് വർക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ 12V സപ്ലൈ നമ്മൾ കൊടുത്തു ബാറ്ററിയിൽ. അതുപോലെ ഇനി നമുക്ക് ഇതിൻ്റെ ഇത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഇത് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം മാക്സിമം ഈ ഒരു സൗണ്ട് ലെവലിൽ പതുക്കെ തിരിച്ച് നോബ് തിരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമ്മൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് കോയിലാണ്. കുറച്ചുകൂടി മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം, കുറച്ചുകൂടി ഡെപ്ത് കിട്ടുമോ നോക്കാം. കുറച്ചുകൂടി ഒന്ന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ഹൈറ്റ് കിട്ടി. അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. നോബൊക്കെ വെച്ച് നല്ല നോബൊക്കെ വെച്ച് നല്ല അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഏകദേശം ഈ ഒരു ടിക് ടിക് സൗണ്ട്, ഒരു ടിക് ടിക് സൗണ്ട് ഉണ്ടാവും, അതിൽ ബ്രേക്ക് ചെയ്തിട്ട് മാക്സിമം ടിക് 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 സൗണ്ട് വരുന്നത് മാക്സിമം അതിൽ വെക്കുക. ഇത് ശരിക്കും ഒരു സീറ്റിങ്ങിൽ നമ്മളിവിടെ തൊടുകയും ചെയ്യരുത്, ഇനി തൊട്ടാൽ നമുക്ക് എർത്തിങ് ഒരു സൗണ്ട് വേറെ വരും. അപ്പോൾ ഇത് നമ്മളൊരു ബോക്സിലൊക്കെ ആക്കി ഒരു നോബൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ആക്യുറേറ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂ. അത് ഞാൻ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ ഏകദേശം ഞാൻ അല്ല ഏഷ്യയുടെ അഡ്ജസ്റ്റിങ് നടക്കാറുണ്ട്. നമുക്ക് ലേശയോടെ ഒന്ന് തിരിച്ച് നോക്കാൻ.
ആ സൗണ്ടിൽ ഏകദേശം സൗണ്ടിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് അത് ഇതേപടി ഇങ്ങനെ കൊണ്ടുപോയി നോക്കാം. ഇതിപ്പോൾ ഡെപ്ത് കുറഞ്ഞതാണ്, അപ്പോൾ മാക്സിമം ഇത് കൂട്ടുക. ഇത് കൂട്ടി വെച്ച് ഈ ഐ കിട്ടുന്നുണ്ട്, കോയിൻസ് ഒക്കെ ഈ ആയിട്ട് കിട്ടുന്നുണ്ട്. അല്ല, ഇത് വേറൊരു കോയിനാണ്, ഇത് കുറച്ചുകൂടി ഹൈറ്റ് കിട്ടുന്നുണ്ട്. ഇതൊരു 10 രൂപേൻ്റെ കോയിനാണ്, ഇത് 1 രൂപയുടെ കോയിന് ആയിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ ഇത് ഏകദേശം കൂടി ഒരു അധികമുള്ള ഒരു ഇതാണ്, ഈ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂടുന്നതോറും ഇത് ഹൈറ്റ് കാണിക്കും. ഇത് ഇതൊരു ആണിയാണ്, ഇത് നമുക്ക് ഈ ഭാഗമാണ് ഇതാക്കുക, ഡിക്റ്റേറ്റ് ചെയ്യുക. ഈ ഹൈറ്റിൽ ഡിക്റ്റേറ്റ് ചെയ്യുക, ഈ ഭാഗമാണ് ആണികളൊക്കെ. ഈ സെൻറ്ററിലേക്ക് ആണി അങ്ങനെ ഡിക്റ്റേറ്റ് ചെയ്യില്ല, ആണി ആകെ ഡിക്റ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഭാഗത്ത് ഡിക്റ്റേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇത് ഉണ്ടാവും, ഇത് ഈ ഭാഗത്ത് ഡിക്റ്റേറ്റ് ചെയ്യും. പക്ഷേ ഇവിടെ നടുക്ക് ഇതിനൊക്കെ ലേശം കൂടി ഹൈറ്റിൽ ഡിക്റ്റേറ്റ് ചെയ്യും. റൗണ്ട് ഷേപ്പ് ആയത് കൊണ്ട് ലേശം കൂടി ഹൈറ്റിൽ ഡിക്റ്റേറ്റ് ചെയ്യും. ഇത് ഈ ഭാഗത്തൊക്കെ ആണെങ്കിൽ ഹൈറ്റ് ലേശം കുറഞ്ഞ് ഡിക്റ്റേറ്റ് ചെയ്യും. അത് ഇത് മോതിരാണ്, ഇത് ഡിക്റ്റേറ്റ് ചെയ്യാനാണ് അവിടെ ഇത് ഈ റൈറ്റിൽ ഡിക്റ്റേറ്റ് ചെയ്യുന്നുണ്ട്, ഈ ഹൈറ്റിൽ ഡിക്റ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഹൈറ്റിൽ ഈ സൈഡിൽ ഇങ്ങനെ വരികയാണെങ്കിൽ ഈ ഒരു ഇതിൽ ഡിക്റ്റേറ്റ് ചെയ്യും. ഈ സെൻട്രൽ വരുമ്പോൾ ഈ റൈറ്റിൽ ഡിക്റ്റേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്ത് ഓരോ ഡിക്റ്റേറ്റ് ചെയ്ത് റെഡിയാക്കണം. ഈ അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഇതിൻ്റെ ഡെപ്ത് റെഡിയായിരുന്നത്. ഈ അഡ്ജസ്റ്റ്മെൻറ്റിലാണ് നമുക്ക് ഡെപ്ത് ചെയ്ത് വരുന്നത്. ഓക്കെ, അങ്ങനെ ഈ ഇതാണെങ്കിൽ ഇതൊരു അലൂമിനിയൻ്റെയാണ്, ഇത് ഗോൾഡിൻ്റെ റിങ്ങാണ്, ഇത് ഗോൾഡിൻ്റെ റിങ്ങാണ്. അപ്പോൾ ഇനി പറയാനുള്ളത് ബാറ്ററി കാര്യത്തെക്കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ, ഇവിടെ ഞാൻ എടുത്തത് 1.5 ആമ്പിയർ 12 വോൾട്ട് ബാറ്ററിയാണ് ഇട്ടത്. അപ്പോൾ ഇത് ചാർജ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിൻ്റെ വോൾട്ടേജിന് വേരിയേഷൻ വരും. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിനേക്കാൾ നല്ല നമുക്ക് ആമ്പിയർ കൂടിയ ബാറ്ററി ഉണ്ടെങ്കിൽ നമുക്ക് അത് അത്യാവശ്യം നമുക്ക് സർച്ചിങ്ങിന് ടൈം കൂട്ടിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ വോൾട്ടേജ് കുറയുന്നതിനനുസരിച്ച് വേരി ചെയ്ത് നമുക്ക് ഈ വോളിയം കൺട്രോളർ അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയാക്കേണ്ടി വരും ഡെപ്ത്. അപ്പോൾ അത് അതിനേക്കാൾ നല്ല നമുക്ക് ആമ്പിയറുള്ള ബാറ്ററി വാങ്ങിയാൽ കുറച്ച് സർച്ചിങ്ങിന് ടൈം കിട്ടും. അതുപോലെ പിന്നെ ചാർജ് ചെയ്ത് ഉപയോഗിക്കാം. കഴിഞ്ഞ വീഡിയോയിൽ 3.7 ബാറ്ററിയാണ് യൂസ് ചെയ്ത്, 3.7 ബാറ്ററി 3 എണ്ണം വാങ്ങി അത് സീരീസ് ആയി കൊടുത്ത് ആണ് 12 വോൾട്ട് ആക്കി എടുത്തത്. ഏകദേശം ഒരു 3 ആമ്പിയർ 3.7 രീതിയായാണ് ബാറ്ററി വാങ്ങിയിട്ട്, 3 എണ്ണം വാങ്ങി അത് സീരീസ് ആയി കൊടുത്താൽ നമുക്ക് 12 വോൾട്ട് 3 ആമ്പിയർ ബാറ്ററി കിട്ടും. അപ്പോൾ അത് യൂസ് ചെയ്താൽ മതി, അത്യാവശ്യം നല്ല കപ്പാസിറ്റി തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി യൂസ് ചെയ്യാം, എന്നുവെച്ചാൽ സർച്ചിങ് ടൈം കൂട്ടിയെടുക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം.
അപ്പോൾ അത് നിങ്ങളുടെ ഐഡിയ പ്രകാരം നിങ്ങൾ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ വോൾട്ടേജ് കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് 12 വോൾട്ട് താഴെയാണെങ്കിൽ നമുക്ക് എന്താക്കും, വോൾട്ടേജിന് വ്യത്യാസം വരും. അപ്പോൾ നമുക്ക് കുറച്ച് സെർച്ച് ചെയ്ത ശേഷം ഒന്നുകൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് സെർച്ച് ചെയ്തിട്ട് വരും. ഓക്കെ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻ്റ് രേഖപ്പെടുത്തുക. എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇതാവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് വാങ്ങാവുന്നതാണ്. അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതുമാണ്. ഓക്കെ, എല്ലാവർക്കും ശുഭദിനം.